വീട് വലുതോ ചെറുതോ ആയിക്കോട്ടെ, വീടിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ ഭംഗി ഇത്തിരി കുറഞ്ഞാലും ഇൻറ്റീരിയർ ഗംഭീരമായിരിക്കണം എന്ന് തന്നെയാണ് മിക്കവരുടെയും ആഗ്രഹം. വീടിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെയായിരിക്കണം, എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചെല്ലാം ഇന്ന് ജാലകത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നു പ്രമുഖ ഇൻറ്റീരിയർ ഡിസൈനർ ജയൻ ബിലാത്തിക്കുളം. ഒരു കാലഘട്ടത്തിൽ ഇൻറ്റീരിയറെ കുറിച്ച് ആർക്കും ഒന്നും അറിയാറില്ല. അപ്പം എങ്ങനെയാണ് നമ്മൾ ഇൻറ്റീരിയർ ചെയ്യേണ്ടത്? എൻ്റെ അഭിപ്രായത്തിൽ പലപ്പോഴും വീട്ടിൽ താമസമാക്കിയതിന് ശേഷം, നമ്മൾ ഡിസൈൻ ചെയ്ത വീട്ടിൽ താമസമാക്കിയതിന് ശേഷം ഇൻറ്റീരിയർ ചെയ്യുകയാണെങ്കിൽ കുറേ കൂടി പ്രാക്ടിക്കലായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. നമ്മുടെ വീട് ഒരിക്കലും ഒരു റെസ്റ്റോറൻ്റ് അല്ല, അത് കുറേ ആളുകൾ വന്ന് കണ്ട് ഹായ് എന്ന് പറയാനുള്ള ഒരു ഉപാധി ഒരു ഒരു പ്രസ്ഥാനമല്ല. അത് വളരെ കൂളായിട്ടും നമ്മൾ പിന്നെ സൗകര്യത്തോടു കൂടി താമസിക്കുവാനും മറ്റുള്ളവരുടെ കുറ്റം പറയാത്ത ഒരു സംവിധാനമായിരിക്കാം. അതിൽ നമ്മൾ കുറേ കൂടി ഇൻറ്റീരിയറിന് വേണ്ടിയിട്ട് ഒരുപാട് കാട്ടിലുള്ള മരം മുഴുവൻ പഠിച്ചുകൊണ്ട് സ്ക്രൂ ചെയ്ത് പാനൽ ചെയ്തുകൊണ്ട് അതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ഭംഗിയാവുന്നുണ്ട്. മരത്തിൻ്റെ സാന്നിധ്യം പലപ്പോഴും ചെറിയ വീടുകളെ എഫക്റ്റ് കുറയ്ക്കുകയാണ് ചെയ്യുക. മരം പാനൽ ചെയ്യേണ്ടത് വലിയ വിശാലമായ മുറികളിലാണ്, അല്ലെ? വിശാലമല്ലാത്ത മുറികളിൽ മരം കൊണ്ടുപോയിട്ട് ചുമന്നു മുകളിൽ കുത്തി അറച്ചതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഭംഗി സൃഷ്ടിക്കാൻ പറ്റില്ല. വീടിൻ്റെ ഉള്ള വെളിച്ചവും അതിൻ്റെ ഭംഗി ആ മരത്തിൻ്റെ പാനലിൽ നഷ്ടപ്പെടുന്നു. അങ്ങനെ നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കണം ഇൻറ്റീരിയർ ചെയ്യപ്പെടുന്നത്. ഒരുപാട് മരം കൊണ്ട് ഇതുണ്ടോ, ഫ്ലോറിൽ പിന്നെ സ്ക്വയർ ഫീറ്റിൽ 200 രൂപേനും 300 രൂപേനും മെറ്റീരിയൽ ചെയ്തുകൊണ്ടോ നമുക്ക് ഇൻറ്റീരിയർ എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇൻറ്റീരിയർ എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് ആ റൂമിൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന റൂമിലെ ജനലുകൾ ഒരു പ്രധാന ഇൻറ്റീരിയർ പാറ്റേണാണ്. ആ ജനലിന് പ്രത്യേക ഭംഗിയുണ്ടെങ്കിൽ നമുക്ക് ഇൻറ്റീരിയറിൽ ആ ജനലിൻ്റെ സാന്നിധ്യം കൊണ്ട് തന്നെ വളരെ ഡിസൈൻ എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇപ്പോൾ ട്രഡീഷണൽ കേരള ആർട്ടിക്കിൾസിലുള്ള പല പ്രോഡക്ട്സും വളരെ എക്സ്പെൻസീവാണ്. നമുക്കിപ്പോൾ വുഡിനെ കൊണ്ട് പണ്ടത്തെ രാജാക്കന്മാരോ കൊട്ടാരങ്ങളിലോ ചെയ്ത മാതിരി നമ്മളെ വീട്ടിൽ ഇപ്പം ചെയ്യാൻ സാധ്യത. അപ്പം അത്തരം സ്ഥലങ്ങളിൽ ഒരു ഉപാധി എന്ന രീതിയിൽ ഫെറോസിമിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. സിമെൻറ്റ് ചെയ്തിരുന്ന പ്രൊഡക്റ്റിൽ വളരെയധികം ഡ്യൂറബിളാണ്. ഫെറോ സിമെൻറ്റ് പ്രോഡക്ട്സ് എല്ലാം തന്നെ നല്ല ഡ്യൂറബിളാണ്, അതിന് വളരെയധികം വുഡൻ എഫക്റ്റ് ഉണ്ട്. അത്തരം എഫക്റ്റുള്ള ആ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻറ്റീരിയറിൽ കുറേ ട്രഡീഷണൽ കേരള ആർക്കിടെക്ചറൽ ഡീറ്റെയിലുകൾ വളരെ പരിമിതമായ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം വില കുറഞ്ഞ സാധനം വെച്ചാൽ അത് ഒരുപാട് സ്ഥലത്ത് വെച്ചൊട്ടിക്കുന്നതും ഡിസൈൻ ചെയ്യുന്നതും അത്ര നല്ലതാണ്. അത് വളരെ കോമ്പാക്റ്റായിട്ട് വേണ്ട ഏരിയയിൽ അത്തരം ഫെറോ സിമെൻറ്റ് പ്രോഡക്ട്സ് വെച്ച് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ കേരള സ്റ്റൈൽ മാത്രമല്ല, ഇപ്പോൾ ചില വീടുകൾ നമുക്ക് കൊളോണിയൽ സ്റ്റൈലിൽ ഡിസൈൻ ചെയ്യാം. ഇംഗ്ലീഷ് പഴയ ഇംഗ്ലീഷ് സ്റ്റൈൽ, അല്ലെങ്കിൽ വിക്ടോറിയൻ സ്റ്റൈൽ, മുഗൾ സ്റ്റൈൽ, ഇത്തരം സ്റ്റൈലൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഫെറോ സിമെൻറ്റ് പ്രോഡക്റ്റിലുള്ള ആർട്ടിക്കിൾ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെയധികം പെട്ടെന്ന് ഇൻറ്റീരിയറിൽ വളരെ എഫക്റ്റ് ഉണ്ടാക്കാനും നമുക്ക് കോസ്റ്റ് കുറയ്ക്കാനും സാധിക്കും. അപ്പം ഇൻറ്റീരിയർ ചെയ്യുക എന്ന് പറയുന്നത് അത് ഒരു ഒരു ഒഴുക്കാണ് ഇൻറ്റീരിയർ, അല്ലാതെ അത് ചെയ്യപ്പെടുന്നൊരു സാധനമല്ല. ഫെറോ സിമെൻറ്റിൽ ധാരാളം പ്രോഡക്ട്സുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ തൂവാരപ്പലകൾ, ചാരുപടികൾ, പല തരത്തിലുള്ള കോർണിഷുകൾ, അതുപോലെ തന്നെ പാനലുകൾ, നമ്മൾ പിന്നെ ട്രഡീഷണൽ സ്റ്റൈലിലുള്ള കടഞ്ഞ മൺചാരി, അതുപോലെ ഫ്ലവേഴ്സ്, അതുപോലെ പിന്നെ രാജസ്ഥാൻ വിൻഡോസ്, അതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള കിളിവാതിലുകൾ. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ പ്രോഡക്ട്സും നമുക്ക് മരത്തിൽ ചെയ്യുകയാണെങ്കിൽ വളരെയധികം കോസ്റ്റ് വരുന്നതാണ്. ഉദാഹരണത്തിന് ചാരുപടി, ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഒരു സീറ്റിംഗ് സിസ്റ്റം ആയിരുന്നു, ഒരു ഇരിപ്പിടമായിരുന്നു എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നത്. അത് നമ്മൾ പൊളിച്ച് മാറ്റി. അപ്പോൾ അതിന് ബദലായി ഇപ്പം വുഡിൽ ചെയ്യാതാണ് വളരെയധികം കോസ്റ്റ് കൂടും. മാത്രമല്ല മരം മഴ കൊള്ളുമ്പോൾ വെയിൽ കൊള്ളുമ്പോൾ ചീറ്റാവുന്ന സാധ്യതയാണ്. അപ്പോൾ ഫെറോ സിമെൻറ്റ് ഇത്തരത്തിലുള്ള ഇരിപ്പിടങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ ഡ്യൂറബിളായിട്ട് അത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പില്ലറുകൾ, ഇപ്പം ഒരു പില്ലർ ഹാൻഡ് വർക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെയധികം കോസ്റ്റ്ലി ആയിരിക്കും. ഒരു 4000-5000 രൂപയ്ക്ക് ഒരു പില്ലർ ഹാൻഡ് വർക്ക് ചെയ്യാൻ വേണം. എന്നാൽ ഫെറോ സിമെൻറ്റിൽ നിർമ്മിക്കുന്ന ഇതിൻ്റെ പില്ലർ ടോപ്പുകൾക്ക് 100 രൂപ മുതൽ 200 രൂപ വരെയൊക്കെ കോസ്റ്റ് വരും. അത്ര ഒരു പില്ലർ ടോപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു ട്രഡീഷണൽ പില്ലർ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം എങ്ങനെ ഇമിറ്റേഷൻ ഡിസൈനിൻ്റെ ഇമിറ്റേഷനാണത്. അപ്പോൾ ഡിസൈനിൻ്റെ ഇമിറ്റേഷൻ ഒരിക്കലും അതിൻ്റെ ക്വാളിറ്റിയോ ക്വാണ്ടിറ്റിയോ കുറയ്ക്കുന്നില്ല. നമുക്ക് കയ്യെത്താവുന്ന ദൂരത്തിൽ എത്താവുന്ന ഡിസൈനുകളൊക്കെ ഈ മെറ്റീരിയൽ വെച്ച് ചെയ്യാൻ പറ്റും, കോസ്റ്റും വളരെയധികം കുറയ്ക്കാൻ പറ്റും. അപ്പോൾ വളരെ പ്രാക്ടിക്കലായിട്ട് ഇത്തരത്തിലുള്ള പഴയ രീതിയിലുള്ള ട്രഡീഷണൽ ഡിസൈനുകളെ ഫെറോ സിമെൻറ്റിൽ ഡെവലപ്പ് ചെയ്തെടുത്ത് നമുക്ക് വളരെ മനോഹരമായിട്ട് വീടിൻ്റെ അകത്തളങ്ങളിലും വീടിൻ്റെ പുറം ഭാഗങ്ങളിലും, ഉദാഹരണത്തിന് മഴ കൊള്ളുന്ന ഭാഗത്ത് നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ പ്രോഡക്ട്സുകൾ വെക്കാൻ പറ്റില്ല. അപ്പോൾ മഴ കൊള്ളുന്ന ഭാഗത്ത് നമുക്ക് സിമെൻറ്റ് പ്രോഡക്റ്റ്സാണ് പറ്റുന്നത്. എത്ര വർഷങ്ങൾ വേണമെങ്കിലും അത് ആ സിമെൻറ്റ് പ്രോഡക്ട്സ് വീടിൻ്റെ പുറംഭാഗങ്ങളിൽ മോടി കൂട്ടാൻ വേണ്ടിയിട്ട് വിക്ടോറിയൻ സ്റ്റൈലിലുള്ള ഒരു പാറ്റേൺ, അത് ഹാൻഡ് വർക്ക് ചെയ്യാൻ ഒരുപാട് കോസ്റ്റ് വരും. അപ്പോൾ അത് നമുക്ക് ആ പാറ്റേൺ നമുക്ക് ഫെറോസിമിൽ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഡ്രില്ല് ചെയ്ത് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ളൊരു വിഷ്വൽ ഇമ്പാക്റ്റ് ഈ ബിൽഡിങ്ങിൻ്റെ പുറംഭാഗത്ത് ഉണ്ടാക്കാനും ഫെറോസിമെൻറ്റ് പ്രോഡക്റ്റിനെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു കൺസൾട്ടൻ്റിൻ്റെ പ്രത്യേകത.
വീട് വലുതോ ചെറുതോ ആയിക്കോട്ടെ, ഒരുപാട് നാളത്തെ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ആലോചനകൾക്കും ഒക്കെ ശേഷമാണ് നമ്മൾ വീടിൻ്റെ പണിയിലേക്ക് പ്രവേശിക്കുന്നത്. ഇതിനിടയിൽ നമ്മൾ പറ്റുന്നത്ര മാധ്യമങ്ങളിൽ കൂടെ പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്തുവാനായി ശ്രമിക്കാറുണ്ട്. കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലായിട്ട് വീടിലൂടെ, വീട് എന്ന ഈ പ്രോഗ്രാമിലൂടെ ഒരുപാട് ആശയങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വീട് എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ വീട്, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. ഞങ്ങളുടെ വെബ്സൈറ്റ് www.manoramanews.com/veedu. ഇമെയിലുകൾ അയയ്ക്കുവാൻ veedu@mmtv.in.